മുൻ റെസ്ലിംഗ് താരവും നടനുമായ ഡ്വെയിൻ ജോൺസൺ ഇപ്പോൾ തിളങ്ങുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള താരമായാണ്. 2019 ജൂൺ 1-നും 2020 ജൂൺ 1-നും ഇടയിൽ 87.5 മില്യൺ ഡോളർ ഡ്വെയിൻ ജോൺസൺ സമ്പാദിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഫോർബ്സ് മാഗസിൻ നടത്തിയ സർവേയിലാണ് ഡ്വെയിൻ ജോൺസൺ ഒന്നാമതെത്തിയത്. നെറ്റ്ഫ്ലിക്സ് ത്രില്ലർ ചിത്രം റെഡ് നോട്ടീസ് 23.5 മില്യൺ ഡോളർ സമ്പാദിച്ചതോടെയാണ് ഡ്വെയിൻ ജോൺസണിന്റെ സമ്പാദ്യം വർദ്ധിച്ചത്. തന്റെ ഫിറ്റ്നസ് വസ്ത്രനിരയായ പ്രൊജക്ട് റോക്കിൽ നിന്നും അദ്ദേഹം പണം സമ്പാദിച്ചു. ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ആദ്യ 10 പേർ ഈ വർഷം സമ്പാദിച്ചത് 545.5 മില്യൺ ഡോളറാണ്. ഇത് നെറ്റ്ഫ്ലിക്സിന്റെ വരുമാനത്തിന്റെ നാലിലൊന്നാണ്. റെഡ് നോട്ടീസ് ചിത്രത്തിലെ തന്നെ സഹതാരമായ റയാൻ റെയ്നോൾഡ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന രണ്ടാമത്തെ നടൻ. 71.5 മില്യൺ ഡോളറാണ് റയാന്റെ ആകെ വരുമാനം. ഇതിൽ റെഡ് നോട്ടീസ് സിനിമയിൽ നിന്നും ലഭിച്ച 20 മില്യൺ ഡോളറും മറ്റൊരു നെറ്റ്ഫ്ലിക്സ് ചിത്രമായ സിക്സ് അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ലഭിച്ച 20 മില്യൺ ഡോളറും ഉൾപ്പെടുന്നു. പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നടനും നിർമ്മാതാവുമായ മാർക്ക് വാൾബർഗ് ആണ്. 58 മില്യൺ ഡോളറാണ് മാർക്ക് വാൾബർഗ് സമ്പാദിച്ചത്. ബെൻ അഫ്ലെക് നാലാമതും വിൻഡീസൽ അഞ്ചാമതും എത്തി. ഇന്ത്യൻ നടൻ അക്ഷയ് കുമാർ മാത്രമാണ് ബോളിവുഡിലെ നടന്മാർക്കിടയിൽ ആദ്യ 10 ഇടം നേടിയത്. 48.5 മില്യൺ ഡോളർ വരുമാനവുമായി അക്ഷയ് കുമാർ 6-ാം സ്ഥാനത്തുണ്ട്. ഹാമിൽട്ടൺ സൃഷ്ടാവ് ലിൻ മാനുവൽ മിറാണ്ട, അഭിനേതാക്കൾ വിൽ സ്മിത്ത്, ആദം സാൻഡ്ലർ, മുതിർന്ന സിനിമാ താരം ജാക്കി ചാൻ എന്നിവരും പട്ടികയിലുണ്ട്. ഇതേ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരുടെ സർവേയും നടത്തിയിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. കഴിഞ്ഞ വർഷം സ്കാർലറ്റ് ജൊഹാൻസൺ ആണ് 56 മില്യൺ ഡോളർ വരുമാനവുമായി നടിമാരുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.